ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാൻജോ വ്ളോഗ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പൊ നിൽക്കുന്ന എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഒരു ബാരലുണ്ട്, അതിനകത്ത് ശീകത്തുനിന്ന് കാണാം. അവിടെ കുറെ ആൾക്കാർ എന്തൊക്കെയോ കൊണ്ടിടുന്നു. അത് ഈ ജൂതന്മാരുടെ ഒരു ചടങ്ങാണ്, പെസഹ തുടങ്ങുന്നതിന് മുമ്പ്. അവിടെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചതിന് ശേഷം ബ്രെഡും പീത്ത എന്ന് പറഞ്ഞ കുബൂസ് പോലത്തെ അങ്ങനെ സാധനങ്ങൾ, അതായത് പുളിപ്പിച്ച ഭക്ഷണ സാധനങ്ങളെല്ലാം അവരവിടെ കൊണ്ട് കത്തിക്കുകയാണ്. പേപ്പറുകൾ കാണുന്നത് അവർ ഈ ബാങ്ക് ഡോക്യുമെൻറ്റ്സ് അങ്ങനത്തെ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഇടുന്നതേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുത്തത് ഏപ്രിൽ 15-നാണ്, നമ്മുടെ ഗുഡ് ഫ്രൈഡേയുടെ അന്ന്. അന്നായിരുന്നു ഇസ്രായേലി പെസഹായുടെ തുടക്കം. ഇസ്രായേലിലെ എല്ലാ ഫെസ്റ്റിവൽസും ഈവനിങ് ടു ഈവനിങ് ആണ് ആഘോഷിക്കാറ്. 7 ദിവസമാണ് ഇസ്രായേലിൽ പെസഹ ആചരിക്കുന്നത്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്നും ഇതറിയപ്പെടുന്നു. പെസഹായെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പെസഹായുടെ ഒരുക്കമായി പല ആചാരങ്ങളും ഇസ്രായേലിലെ യൂതന്മാർ നടത്താറുണ്ട്. പക്ഷേ എല്ലാവരും ഒരുപോലെയല്ല. അൾട്രാ ഓർത്തഡോക്സ് ആയ ആളുകളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന ഫാമിലിയിൽ ഞങ്ങൾ ബ്രെഡ് വരെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ഒരുപോലെയല്ല എന്ന്. പെസഹ തുടങ്ങുന്നതിന് മുമ്പായി വീട്ടിൽ നിന്നും അവർ പുളിപ്പിച്ച എല്ലാ ഭക്ഷണങ്ങളും നീക്കം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നീക്കം ചെയ്ത ബ്രെഡും മറ്റു സാധനങ്ങളും കൊണ്ട് കത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് കാണുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വീട് മുഴുവൻ വൃത്തിയാക്കുക, പഴയ സാധനങ്ങളെല്ലാം മാറ്റുക, ഇതെല്ലാം ഇവരുടെ ആചാരങ്ങളിൽ പെടുന്നു. പെസഹായ്ക്ക് മുമ്പായിട്ട് അങ്ങനെ റിമൂവ് ചെയ്യേണ്ട ഭക്ഷണ സാധനങ്ങൾക്ക് പറയുന്നത് ഹമേസ് എന്നാണ്. ഹമേസിനകത്ത് പുളിപ്പിച്ച എല്ലാ ഭക്ഷണ സാധനങ്ങളും പെടുന്നു, അതായത് ബ്രെഡ്, പാസ്ത, പേസ്ട്രീസ്, ബ്രെഡ് ക്രംസ്, ക്രേക്കേഴ്സ്, ഇതെല്ലാം അതിലുൾപ്പെടുന്നതാണ്. ബ്രെഡിന് പകരമായി ഈ 7 ദിവസം യഹൂദന്മാർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് മച്ച. ഒന്നിൽ കൂടുതലുള്ളതിനെ മച്ചോത്ത് എന്ന് പറയും. അത് ശരിക്കും ഗോതമ്പിൻ്റെ മാവ് കുഴച്ചെടുത്ത് തീയിൽ ചുട്ടെടുത്തതാണ്. ഞാൻ ഈ ജോലി തന്നെ തൊട്ടടുത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരതിൻ്റെ ടൈം പറയും. അത് ഫെർമെൻറ്റേഷൻ ആകുന്നതിന് മുമ്പായിട്ട് പരത്തി അത് ചുട്ടെടുക്കണം തീയിൽ. ആ സാധനമാണ് അവർ പെസഹാട ദിവസങ്ങളിൽ കഴിക്കുക. മോശ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മാവ് പുളിപ്പിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. അങ്ങനെ ആ പുളിക്കാത്ത മാവ് തീയിൽ ചുട്ടെടുത്താണ് അവർ കൊണ്ടുവന്നത്. അതിൻ്റെ ഓർമ്മയാണ് ഇവർ ആചരിക്കുന്നത്. ഇവിടെ സൈഡിലൊരു ഗൈഡ് വെച്ചിട്ടുണ്ട്, വരുന്നവർക്കൊക്കെ അത് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് സേദർ ദിക്കാത് ഹമേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഹമേസ് നേരത്തെ പറഞ്ഞതുപോലെ അതുപോലുള്ള പ്രൊഡക്ട്സുകൾ വീട്ടിൽ വയ്ക്കരുത്, അത് കത്തിച്ച് കളയണം എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ കത്തിച്ച് കളയുന്ന ചടങ്ങിന് ഹീബ്രുവിൽ പറയുന്നത് സേദർ ശ്രിഫാത് ഹമേസ് എന്നാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ചടങ്ങാണ് ഹഗലാത് കെലിം. കെലിം എന്ന് ഹീബ്രുവിൽ പറഞ്ഞാൽ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ് ആണ്. അതായത് പെസഹ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അവർ യൂസ് ചെയ്ത എല്ലാ പാത്രങ്ങളും തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അവർ മുക്കി വയ്ക്കും. ഏതാനും സെക്കൻഡുകൾ അതിൽ മുക്കി വെച്ചതിന് ശേഷം പിന്നീട് റിമൂവ് ചെയ്ത് അതാണ് പെസഹ തുടങ്ങുമ്പോൾ തൊട്ട് അവർ യൂസ് ചെയ്യുന്നത്. ശരിക്കും വൈകുന്നേരമായിരുന്നു പെസഹ തുടങ്ങിയത്, എനിക്ക് തോന്നി 7 മണിക്കോ മറ്റോ. പക്ഷേ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് അവർ ഈ ബ്രെഡ് കൊണ്ടുവന്ന് കത്തിക്കുന്ന ചടങ്ങും പാത്രങ്ങൾ ഇങ്ങനെ ബോയിലിംഗ് വാട്ടറിൽ മുക്കി വയ്ക്കുന്ന ചടങ്ങുകളും എല്ലാം അവർ കംപ്ലീറ്റ് ആക്കി. ഹഗലാത്ത് കിലിം പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ തിളപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആളുകൾ വന്ന് അതിൽ മുക്കിയിട്ട് കൊണ്ടുപോകും. അതുപോലെ ചെയ്യുന്നത് കൊണ്ട് അല്ലാതെ വീടുകളിൽ തന്നെ ചെയ്യുന്നവരുമുണ്ട്. ഞാൻ അതും ഇവിടെയൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ ആ സീൻ എനിക്ക് കാണാൻ പറ്റിയില്ല. പെസഹ തുടങ്ങുന്ന അന്ന് വൈകിട്ടും തീരുന്ന ദിവസം 7-ാം ദിവസത്തിൻ്റെ വൈകിട്ടും അത്താഴം കഴിക്കുന്നത് എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടി ഒരുമിച്ചിരുന്നാണ്. അതിന് പറഞ്ഞ സേദർ പെസഹ എന്നാണ്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പെസഹ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. വേണ്ടോ, ഇത് ഇവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റാണേ. സൂപ്പർ മാർക്കറ്റിനകത്ത് പെസഹയുടെ സമയത്ത് എങ്ങനെയാണ് അവർ സാധനങ്ങൾ മാനേജ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇപ്പം നമുക്ക് കാണാം ഇവിടെ ഒരു വൈറ്റ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്, അതാണ് പെസഹയ്ക്ക് കഴിക്കാൻ പറ്റാത്തത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കഷേറിലെ പെസഹ എന്നാണ്.
അതായത് ഹീബ്രുവിൽ അങ്ങനെ പറഞ്ഞാൽ പെസഹായ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ, ആ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ലോ കഷേർ, അതായത് പെസഹയുടെ സമയത്ത് കഴിക്കാൻ പറ്റത്തില്ലാത്ത ഭക്ഷണ സാധനങ്ങളാണ് അത്. ഇതാ ഇവിടെ വെള്ളയിട്ട്, അവിടെ വെള്ളയിട്ട്, ഇത് ഗ്രെയിൻസ് ഐറ്റംസ് എല്ലാം ഇരിക്കുന്ന സ്ഥലമായിരുന്നു, അതെല്ലാം ക്ലോസ് ചെയ്തു. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ സൈഡിലോട്ട് വന്നാൽ മുഴുവൻ അങ്ങനെ തന്നെയായിരിക്കും. അയ്യോ, ഇതുണ്ട് ഈ സാധനങ്ങളെല്ലാം എല്ലാം ക്ലോസ് ചെയ്തു. ഞാൻ അങ്ങ് വരെ പോകുന്നില്ല. ഇതുണ്ടോ ആ സൈഡിൽ കണ്ടോ, അങ്ങനത്തെ ഖമേത്സ്, അതാണ് ഞാൻ നല്ല പറഞ്ഞ ഖമേത്സ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സൂപ്പർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, അങ്ങനെയാണ് സൂപ്പറിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നു. സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഇങ്ങനെയാണ്, കഷേർ അല്ലാത്തതെല്ലാം അവർ വൈറ്റ് ആ ക്ലോത്ത് വെച്ച് അത് ക്ലോസ് ചെയ്തിടും. കഷേറിലെ പെസ, അത് പെസഹയുടെ സമയത്ത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് കഷേറാന്ന് പറയുന്നത്. കഷേറായ സാധനങ്ങളെല്ലാം ഓപ്പണായിരിക്കും, ബാക്കിയെല്ലാം അവർ ക്ലോസ് ചെയ്തിടും. അപ്പം എല്ലാവർക്കും ഏകദേശം പെസഹയുടെ ആചരണങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെസഹ ആചരണമല്ല, പെസഹയുടെ മുമ്പുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.